Hello friends, ellavarkkum pudhiya video like swagatham. Appo nammal innoru mango pudding aanu thayaarakkunnathu. Adinayittu njan edutha ingredients idu mango puree aanu. Oru velliya maangada ottum vellam cherkkada adichiruthathaanu. Idu thenga paal 1/2 cup, panchasara 1/4 cup, idu corn flour oru 3 tablespoon corn flour onnu pachcha velathil onnu mix cheythu vechathaanu idu. Ithre sadhanangalaanu namukku aavashyam. Appo namukku preparation nokkam. Appo thenga paal aadyam thanne ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കത്തിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പുഡിംഗ് ഉണ്ടാകുമ്പോൾ ഒട്ട് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഇളം ചൂടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇത് ഒഴിച്ച് കൊടുത്തപാടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയാവുന്നതാണ് അപ്പോൾ ഫ്ലെയിമും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇത് കോൺഫ്ലോർ ഒക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വരും കോൺഫ്ലോർ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് അതിനായിട്ടൊന്ന് ഒരു മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമുക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് എടുത്താണിത് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഞാനൊരു വലിയ മാങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അല്പാൽപ്പായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത് കാരണം അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാതെയായി പോകും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക ഇത് ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതൊന്ന് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ചൂടോട് കൂടി ഒഴിക്കരുത് ചെറിയ ചൂട് മാറിയിട്ട് വേണം എന്നിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് പകർത്തി വെക്കുക ഇനി ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം ഒരു 2 to 3 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യുക അപ്പോൾ ഇത് നല്ല ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ആയതുകൊണ്ട് നല്ല തണുത്ത് തന്നെ ഇരിക്കുന്നത് ശരിക്കും ഐസ്ക്രീം പോലെയാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഇത്രയും തിക്നെസ് ഉണ്ടാവില്ല ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും എന്തായാലും മാങ്ങ കിട്ടണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ